ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മിന്നാസ് വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രോസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ കഴിക്കുന്ന ആ ഒരു ബ്രോസ്റ്റിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. അതിനു വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കന് ഞാനൊന്ന് വര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. ഞാൻ ഈ ഒരു ബ്രോസ്റ്റിൻ്റെ പൗഡറാണ് എടുക്കുന്നത്. ആ ഒരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ആ ഒരു ചിക്കൻ പീസസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. ഒരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബ്രോസ്റ്റ് ഒന്ന് സ്പൈസി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റെഡ് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്നത് ബ്രോസ്റ്റ് പൗഡറിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ പാക്കറ്റാണ്. ഇത് ഒരു വലിയ പാക്കറ്റിൻ്റെ പൗഡറും ഒരു ഉപ്പിൻ്റെ പൗഡറുമാണ് ഇതിലുണ്ടാവുന്നത്. ഇത് 1/2 കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള ബ്രോസ്റ്റ് പൗഡറാണ്. ഇതിൽ നിന്ന് നമ്മൾ 1/2 ടീസ്പൂൺ ആ ഒരു പൗഡർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലുള്ള ഒരു സാൾട്ട് ആഡ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കഴി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം കുറഞ്ഞ ടൈമിൽ നമുക്കിതൊരു 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. കൂടുതൽ സമയം വെച്ചാൽ ബ്രോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതിലേക്ക് നമുക്ക് നമ്മുടെ സാദാ ഉപ്പും കൂടെ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഈ ഒരു ബ്രോസ്റ്റ് പൗഡറിൻ്റെ പാക്കിലുള്ള ഇതിനുള്ളിലുള്ള ഒരു വലിയ പാക്കറ്റ് പൗഡർ നമുക്ക് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതിലാണ് നമ്മുടെ ചിക്കന് നമ്മൾ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച നമ്മുടെ ചിക്കന് ഇതിലിട്ട് ഒന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. എല്ലാ വശവും കവറായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ എല്ലാ പീസസും ഇതുപോലെ ഡിപ്പ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ നമ്മുടെ എല്ലാ ചിക്കനും നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. എന്നാൽ അപ്പം തന്നെ ഫ്രൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, സെയിം ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇനി നമുക്കൊരു കുക്കറ് ചൂടാക്കാൻ വേണ്ടി വെക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഡിപ്പ് ചെയ്ത് വെച്ചാലും ചിക്കന് നമ്മൾ 1 കോട്ടിംഗ് കൂടി കൊടുക്കുന്നുണ്ട്. 1 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലവറും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇവ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു പൗഡറാണ് ഈ ഒരു പൗഡർ. ഇതിൽ നമ്മൾ സെക്കൻഡായിട്ട് ഒന്നും കൂടെ ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രോസ്റ്റിന് നല്ലൊരു കോട്ടിങ് കൂടെ കിട്ടും, നല്ല ക്രിസ്പിയിൽ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ കോട്ടിങ് ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കനെ ഇട്ട് കൊടുക്കുക. സെക്കൻഡ് കോട്ടിംഗ് കൂടെ ചെയ്ത് നമുക്കിതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കുക. എല്ലാ പീസസും നമ്മളിത് ഇട്ട് കൊടുക്കുകയാണ്.
നമുക്ക് കുക്കറിൻ്റെ വിസിലൊന്ന് ഊരിയെടുത്ത് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 7 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴത്തേനും ഒരു സൈഡ് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഒരു വാരം ഇവിടെ നന്നായിട്ട് ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് മറുവശം കൂടെ ഒന്ന് ഗോൾഡൻ ഫ്രൈ ആക്കിയെടുക്കുക. ഇനി ഒന്ന് കുക്കർ അടച്ച് വെച്ച് ഒരു 4 മിനിറ്റെങ്കിലും ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കന് റെഡി ആയിട്ടുണ്ടാക്കും. അപ്പോൾ ആ ചിക്കന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏതെങ്കിലും സൈഡിൽ ഒന്ന് ഫ്രൈ ആവാത്തതുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് നന്നാക്കി ഫ്രൈ ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ 2 സൈഡും ഇവിടെ നല്ല അടിപൊളിയായിട്ട് ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇങ്ങനെ നമുക്ക് നമ്മുടെ എല്ലാ പീസസും ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ബാച്ചൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഇനി ഓരോന്നൊക്കെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഇതും ഒരു ബൗളിലേക്ക് മാറ്റുക. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. പുള്ളൊക്കെ നല്ല പാക വേവിന് നമുക്ക് നല്ല ഫ്രൈയോടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമുക്ക് ഇതുപോലത്തെ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഇത് നമുക്ക് മയോണൈസിൻ്റെ ഒക്കെ കൂടെ നന്നായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്.